ഇന്ത്യയല്ല ഭാരതമെന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു ഇന്ത്യ ആരുടെയും കുത്തകയല്ല എന്ന് ജനം ഒന്നായി തിരികെ പറഞ്ഞു പ്രതിഷേധങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഇപ്പോൾ ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ലോഗോ മാറ്റിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പൗരന്റെ പ്രതിഷേധത്തിന് എന്തു വിലയാണുള്ളതെന്നാണ് ജനം ചോദിച്ചു പോകുന്നത് നമസ്കാരം ഞാൻ മേഘ ജസ്റ്റിൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ വെബ്സൈറ്റിലെ ലോഗോയിലാണ് ധന്വന്തിരിയും ഭാരതവുമെല്ലാം ഇടം പിടിച്ചിരിക്കുന്നത് ലോഗോയിൽ നിന്നും അശോകസ്തംഭം മാറ്റി ലോഗോയുടെ നടുവിലായി കളർ ചിത്രത്തിൽ ഹിന്ദു ദൈവമായ ധന്വന്തിരിയുടെ ചിത്രം ഉൾപ്പെടുത്തി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നതിനു പകരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഭാരത് എന്നും മാറ്റി ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഈ ലോഗോ മാറ്റത്തിൽ കടുത്ത വിമർശനമാണ് നേരിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യ എന്ന പേരുമാറ്റത്തിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് മെഡിക്കൽ കമ്മീഷന്റെ ലോഗോ മാറ്റവും ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നിന്നടക്കം വ്യാപകമായ വിമർശനമാണ് ലോകമാറ്റത്തിനെതിരെ ഉയരുന്നത് ആരോഗ്യരംഗത്തെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മീഷൻ മതേതരമായും പുരോഗമനപരമായും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തെയും മെഡിക്കൽ മേഖലയെയും നിയന്ത്രിക്കുന്ന സമിതിയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ഇത് പലരും മറന്നു ഏതൊരു വിവാദത്തിലും ന്യായീകരിക്കാൻ ഒരു വിഭാഗമുണ്ടാകും ധന്വന്തിരിയുടെ ചിത്രം നേരത്തെ ഉണ്ടായിരുന്നതായും ഇത് കളർ ചിത്രമാക്കി മാറ്റിയതാണെന്നുമാണ് വിവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം ഇന്ത്യ എന്ന പേര് മാറ്റി ഭാരതനാക്കണമെന്ന വാദം സജീവമായി നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിലാണ് കമ്മീഷൻ ലോകയിലെ പേരുമാറ്റം വന്നിരിക്കുന്നത് എന്നാൽ മാറ്റം സംബന്ധിച്ച മെഡിക്കൽ കമ്മീഷൻ ഇതുവരെ പ്രതികരിക്കുകയോ വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് മാറ്റണമെന്ന ദേശീയ ഹെൽത്ത് മിഷന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ആരോഗ്യ മേഖലയിൽ മറ്റൊരു പേരുമാറ്റം കൂടി നടക്കുന്നത് ആയുഷ്മാൻ ഭാരതിന് കീഴിൽ ധനസഹായം ലഭിക്കുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാക്കിയിരുന്നു ആരോഗ്യം പരമം ധനം എന്ന ടാഗ് ലൈനും ചേർക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്ത്യയുടെ രൂപമാറ്റ പരിപാടികൾ എന്ത് കഴിക്കണം എന്ത് ധരിക്കണമെന്ന് തുടങ്ങി എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കണമെന്ന് പോലും നിർദ്ദേശം ലഭിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നാം ഉള്ളത് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയാണ് ചൊല്ലിവരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇതൊഴിവാക്കി ഇന്ത്യൻ പാരമ്പര്യം അനുശാസിക്കുന്ന തരത്തിൽ മഹർഷി ചരക് ശബദ് നടപ്പിലാക്കാൻ കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നു ഇതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിൽ വിമർശനമുയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് എന്ന പേരിൽ പാർലമെന്റിൽ പാസാക്കിയ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപതിലാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം മെച്ചപ്പെടുത്തുക രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉയർന്ന നിലവാരമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ലഭ്യത ഉറപ്പാക്കുക പൊതുജനാരോഗ്യവും സാർവത്രികവുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സുതാര്യമായ രീതിയിൽ മെഡിക്കൽ സ്ഥാപനങ്ങളെ വിലയിരുത്തുക രാജ്യത്തിനാകെയായി ഒരു മെഡിക്കൽ രജിസ്റ്റർ സൂക്ഷിക്കുക മെഡിക്കൽ സേവനങ്ങളുടെ എല്ലാ മേഖലകളിലും ഉയർന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക ഫലപ്രദമായ ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയവയാണ് മെഡിക്കൽ കമ്മീഷന്റെ പ്രഖ്യാപിത ലക്ഷണങ്ങൾ എന്നാൽ അന്നുമുതൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ വാർത്തകളിൽ നിറയുന്നത് ഈ ഇപ്പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അല്ല എന്ന് മാത്രം